السلام عليكم ورحمة الله وبركاته. നമുക്ക് സ്ത്രീകളായ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ലജ്ജ എന്നുള്ളത്. ലജ്ജയുള്ള സ്ത്രീകളെ വിശുദ്ധ ഖുർആൻ തന്നെ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ലജ്ജ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ലജ്ജ ഒരു പെണ്ണിന്റെ സൗന്ദര്യമാണ്. അതില്ലാത്ത പെണ്ണിന് ഒരിക്കലും അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാൽ നമ്മൾ കൂടുതൽ പളപള സംസാരിക്കുന്നവരാകാൻ പാടില്ല. നമ്മളെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ ഓർക്കുക. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓർത്തുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംസാരം കുറക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമത്ത നജ, ഒരാൾ മൗനം പാലിച്ചാൽ അവർ രക്ഷപ്പെട്ടു എന്ന്. ശരിയാണ്. നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ മൗനം പാലിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കത് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വല്പസമയം മിണ്ടാതിരിക്കുക. കാരണം കലങ്ങിയൊരു വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കോരി കുടിക്കാൻ സാധിക്കുകയില്ല. ആ വെള്ളം അല്പസമയം കഴിഞ്ഞാൽ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് കോരി കുടിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും കുടുംബജീവിതം സന്തോഷകരമാക്കാൻ സാധിക്കും.